എല്ലാവർക്കും ലീഡ്സ് കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററായ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. ഏതാ ചാപ്റ്റർ? ന്യൂ നമ്പേഴ്സ് അല്ലേ. എന്താ ന്യൂ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ, അപ്പോൾ നമുക്കറിയാലേ, നമ്മൾ ഇതുവരെ പഠിക്കാത്തതിൽ പഠിക്കാത്ത സംഖ്യകളല്ല മറ്റേതോ നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അല്ലേ. എന്തൊക്കെ സംഖ്യകളാണ്, എന്തൊക്കെ നമ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? നാച്ചുറൽ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താ നാച്ചുറൽ നമ്പേഴ്സ്? നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന 1, 2, 3, 4 അല്ലേ എക്സെട്ര വരുന്നതാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ എന്താ പഠിച്ചിട്ടിരിക്കുന്നത്? ഹോൾ നമ്പേഴ്സ് അല്ലേ. എന്താ ഹോൾ നമ്പേഴ്സ്? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ 0 വരുമ്പോൾ, അതായത് 0, 1, 2, 3 എക്സെട്ര വരുന്നതാണ് ഹോൾ നമ്പേഴ്സ് അല്ലേ. പിന്നെ എന്താ, നിങ്ങൾ കഴിഞ്ഞ വർഷം വേറൊരു ന്യൂ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്തായിരുന്നു? നെഗറ്റീവ് നമ്പേഴ്സ്. എന്താ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? 0നേക്കാളും ചെറുതായിട്ടുള്ള നമ്പേഴ്സ്, അതായത് മൈനസ് വാല്യൂസ് വരുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഖ്യകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ്, പിന്നെ ഫ്രാക്ഷൻസ് അല്ലേ, ഡെസിമൽ നമ്പേഴ്സും, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ മറ്റൊരു വേറെ ഒരു നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലേ. ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതുപോലത്തെ ഒരു ഫിഗർ ഉണ്ട് അല്ലേ. എന്താണ്? ഒരു ചെറിയ റെക്റ്റാങ്കിൾ. ആ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ ഒരു സൈഡായി വരത്തക്ക വിധം നമ്മൾ എന്ത് ചെയ്തു? മറ്റൊരു റെക്റ്റാങ്കിൾ വരച്ചു അല്ലേ. ഈ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് എന്താണ്? ഒരു മീറ്ററാണ് അല്ലേ. സൈഡ്സ് എന്താ? റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് ഒരു മീറ്ററാണ് അല്ലേ. അപ്പോൾ ഈ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താ വരിക? ഒരു സ്ക്വയർ മീറ്റർ അല്ലേ. ഒരു മീറ്റർ സ്ക്വയർ വരും, സ്ക്വയർ മീറ്റർ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് ഈ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ ഡബിളാണ് വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ത് വന്നു? ഒരു സ്ക്വയർ മീറ്റർ. അപ്പോൾ വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും? 2 സ്ക്വയർ മീറ്റർ അല്ലേ. നമ്മൾ ഇതിൻ്റെ ലെങ്ത് ഒന്ന് മാറ്റി ഇത് 2 മീറ്റർ ആക്കി. അപ്പോൾ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ത് വരും? 4 സ്ക്വയർ മീറ്റർ അല്ലേ. അപ്പോൾ വലുതിൻ്റെയോ? 4 × 2 = 8 സ്ക്വയർ മീറ്റർ അല്ലേ. ഈ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ ഡബിളാണ് വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അല്ലേ. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഡയഗണലിൻ്റെ ലെങ്ത്, അതായത് ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് ഒരു സൈഡിൻ്റെ ലെങ്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ കണ്ടുപിടിക്കുക, നമുക്ക് നോക്കാം അല്ലേ. എന്തായാലും ആ ഒരു അളവ് എന്തിൻ്റെയൊക്കെ ഇടയിലാണ് വരിക? 1ൻ്റെയും 2ൻ്റെയും ഇടയിൽ വരുന്ന ഒരു സംഖ്യയായിരിക്കും അല്ലേ. കാരണം എന്താ, ഈ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1 സ്ക്വയർ മീറ്ററാണ്, വലുതിൻ്റെ 2 സ്ക്വയർ മീറ്ററും. അപ്പോൾ എന്തായാലും അതിൻ്റെ ലെങ്ത് വരിക, അതായത് ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് വരിക, ഈ 1നും 2നും ഇടയിലുള്ള ഒരു സംഖ്യയായിരിക്കും, ഒരു നമ്പറായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കറിയാം 1നും 2നും ഇടയിൽ ഒരു നാച്ചുറൽ നമ്പർ വേറെ ഒന്നുമില്ല അല്ലേ. അപ്പോൾ എന്തായിരിക്കും? അതൊരു ഫ്രാക്ഷനായിരിക്കും. 1നും 2നും ഇടയിലുള്ള ഒരു ഫ്രാക്ഷനായിരിക്കും. ആ ഫ്രാക്ഷൻ്റെ സ്ക്വയർ, അതായത് ആ ഫ്രാക്ഷൻ്റെ സ്ക്വയർ എന്താവണം? 2 ആവണം അല്ലേ. കാരണം ഇവിടെയുള്ളതും കൂടി മൾട്ടിപ്ലൈ ചെയ്താലല്ലേ നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കിട്ടുക. അപ്പോൾ അതെന്തായിരിക്കണം ആ ഫ്രാക്ഷൻ? ആ ഫ്രാക്ഷൻ്റെ സ്ക്വയർ എന്തായിരിക്കണം? 2 ആയിരിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1നും 2നും ഇടയിലുള്ള കുറച്ച് നമ്പേഴ്സിനെ നോക്കാം അല്ലേ. നമുക്ക് ആദ്യം എന്ത് നോക്കാം? 1½ whole square നോക്കിയൊക്കെ അല്ലേ. എത്രയാണ് വരികയാണ്? 2 വരുമോ എന്ന് നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ സ്ക്വയർ കാണാം? നിങ്ങൾ ഐഡൻറ്റിറ്റീസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 + ½ whole square അല്ലേ. 1 + ½ whole square എന്താ വരിക? 1² + 2 × 1/2 × 1 + 1/2 whole square. വൺ പ്ലസ്
2 2 cancel edu poi 1 into 1 plus 1 by 4 alle appo endu varum 1 plus 1 plus 1 by 4 adayide 2 1 by 4 idenda idu 2 nekkalum valiya oru number aanu alle appo 1 by 2 alla karena 1 by 2 inde square 2 varunnilla namak endu cheya adinu cheriyoru vera oru sankhya nokka 1 1 by 4 idu engane kaana 1 plus 1 by 4 whole square 1 plus 2 into 1 by 4 plus 1 plus 1 by 4 whole square idu nammal 1 1 by 4 ne engane ezhuthi a plus b enna formula ezhuthi a plus b whole square enda a square plus 2ab plus b square alle appo 1 plus 1 by 2 plus 1 by 16 1 by 2 plus 1 by 16 engane varum 8 by 16 plus 1 by 16 appo 1 plus 9 by 16 adayide 1 9 by 16 varum alle adenda adu namaku 2 kittunnilla alle ingane namaku thodarnu ingane povumbo namaku endu manasilavum namaku oru correct 2 inde correct oru square root namaku kittunnilla fraction inde fraction ayittu oru number namaku kittunnilla appo nammal endu cheya nammal അങ്ങനെ കിട്ടാത്ത സമയത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യ ആൾജിബ്ര യൂസ് ചെയ്യ അല്ലേ അപ്പോൾ നമ്മൾ നേരത്തെ എന്ത് ചെയ്തു രണ്ട് മൂന്ന് നമ്പേഴ്സ് എടുത്തു അല്ലേ കുറച്ച് ഫ്രാക്ഷൻ ഒക്കെ എടുത്തു പക്ഷെ അതിന്റെ ഒന്നും സ്ക്വയർ എന്തായില്ല 2 ആയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം നമുക്കൊന്ന് ആൾജിബ്ര യൂസ് ചെയ്തു നോക്കാം അല്ലേ നമുക്കറിയാം ഫ്രാക്ഷന് ഒരുപാട് ഫോംസ് ഉണ്ട് അല്ലേ അതിന് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോം ആണ് എന്ത് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും കോമൺ ആയിട്ട് ഒരു ഫാക്ടറും ഇല്ല എന്ന് പറയുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൾജിബ്ര ഉപയോഗിച്ച് അങ്ങനെ ചെയ്യാൻ നോക്കാം അല്ലേ നമ്മൾ എന്ത് ചെയ്തു p by q ഇതാണ് എന്ത് നമ്മുടെ ഫ്രാക്ഷൻ ആണെന്ന് വിചാരിക്കുക അതായത് വലിയ റെക്റ്റാംഗിളിന്റെ ഒരു സൈഡ് അതായത് ചെറിയ റെക്റ്റാംഗിളിന്റെ ഡയഗണൽ നമുക്ക് എന്ത് എടുക്കാം p by q ആക്കി എടുക്കാം ഇതിന്റെ സ്ക്വയർ എന്താവണം നമുക്ക് 2 ആവണം അല്ലേ കാരണം വലിയ റെക്റ്റാംഗിളിന്റെ ഏരിയ എന്താണ് 2 സ്ക്വയർ മീറ്റർ ആണ് അപ്പോൾ റെക്റ്റാംഗിളിന്റെ ഒരു സൈഡ് എന്താവണം p by q ആയിരിക്കണം അല്ലേ അപ്പോൾ p by q ഹോൾ സ്ക്വയർ എന്താവണം 2 ആവണം അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം p സ്ക്വയർ by q സ്ക്വയർ ഈക്വൽ ടു 2 അല്ലേ എന്തെയ്യാ p സ്ക്വയർ ഈക്വൽ ടു 2 q സ്ക്വയർ അതായത് ഇവിടെയുള്ള ക്യൂ സ്ക്വയറിനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ പി സ്ക്വയർ ഈക്വൽ ടു 2 ക്യൂ സ്ക്വയർ എന്ന് കിട്ടി ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാവും പി സ്ക്വയർ എന്താണ് ഒരു ഈവൺ നമ്പർ ആണ് അല്ലേ കാരണം 2 ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഒരു നമ്പർ ആണ് അല്ലേ പി സ്ക്വയർ അപ്പോൾ പി സ്ക്വയർ എന്താണ് ഒരു ഈവൺ നമ്പർ ആണ് അപ്പോൾ പിയോ പിയോ എന്തായിരിക്കും ഒരു ഈവൺ നമ്പർ ആയിരിക്കും അല്ലേ കാരണം എന്താ ഏതൊരു നമ്പറിൻ്റെയും സ്ക്വയർ ഇപ്പോൾ ഒരു ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ ആണെങ്കിൽ അതൊരു ഓഡ് നമ്പർ തന്നെയായിരിക്കും ഈവൺ നമ്പറിന്റെ സ്ക്വയർ എന്താണ് ഈവൺ നമ്പറാണ് ഇവിടെ പി സ്ക്വയർ എന്താണ് ഈവൺ നമ്പറാണ് അപ്പോൾ പി യു എന്തായിരിക്കും ഒരു ഈവൺ നമ്പർ ആയിരിക്കും ഈവൺ നമ്പറിനെ നമുക്ക് എങ്ങനെ ഈവൺ നമ്പറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം അതായത് പി ഈസ് ഈക്വൽ ടു 2 ഇൻടു സം കെ അപ്പോൾ പി ഈസ് ഈക്വൽ ടു 2 കെ എന്ന് കിട്ടി നമ്മൾ പറഞ്ഞു എന്ത് p by q എന്ന് പറയുന്ന ഫ്രാക്ഷൻ എന്താണ് ഇതിനെ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും കോമൺ ആയിട്ട് ഒരു ഫാക്ടറി ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ പി എന്താന്ന് നമുക്ക് കിട്ടി ഈവൺ നമ്പർ ആണെന്ന് കിട്ടി അപ്പോൾ ക്യൂ എന്തായിരിക്കും ഒരു ഓഡ് നമ്പർ ആയിരിക്കും അല്ലേ അല്ലെങ്കിൽ ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് ഏതെങ്കിലും 2 എന്നുള്ളൊരു ഫാക്ടറെങ്കിലും വരുമായിരുന്നു അല്ലേ രണ്ടും അപ്പോൾ പി ഈവൺ ആയതുകൊണ്ട് ക്യൂ എന്താണ് ഓഡ് നമ്പർ ആണ് അല്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെയുള്ള 2k-നെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ പി സ്ക്വയർ എന്ത് വരും 2k ഹോൾ സ്ക്വയർ വരും അല്ലേ 2k ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 ക്യൂ സ്ക്വയർ
2k whole square എങ്ങനെ വരും 4k square equal to 2q square ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ 2k square equal to q square q square എന്താണ് ഒരു ഈവൻ നമ്പർ ആണ് ല്ലേ കാരണം 2 ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന നമ്പർ ആണ് അപ്പോൾ q square എന്താണ് ഒരു ഈവൻ നമ്പർ ആണ് q square ഈവൻ നമ്പർ ആവുമ്പോൾ q എന്തായിരിക്കും ഈവൻ നമ്പർ ആയിരിക്കും ല്ലേ q is an even number അത് ശരിയാവോ കാരണം എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു q എന്താണ് ഒരു ഓഡ് നമ്പർ ആണെന്ന് പറഞ്ഞു ഇപ്പോ നമ്മൾ ഇങ്ങനെ ചെയ്തു ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടി q ഒരു ഈവൻ നമ്പർ ആണെന്ന് കിട്ടി അത് എപ്പോഴെങ്കിലും പോസിബിൾ ആവോ ഇല്ല അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി ഒരു ഫ്രാക്ഷന്റെയും സ്ക്വയർ എന്തല്ല 2 അല്ല എന്ന് മനസ്സിലായി അല്ലേ ഒരു ഫ്രാക്ഷന്റെയും സ്ക്വയർ എന്തല്ല 2 അല്ല അപ്പോൾ നമുക്ക് ഇപ്പോ എന്ത് മനസ്സിലായി ഒരു ഫ്രാക്ഷന്റെയും സ്ക്വയർ അല്ല 2 അല്ലേ ദ സ്ക്വയർ ഓഫ് എനി ഫ്രാക്ഷൻ ഈസ് നോട്ട് 2 അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം അതായത് 2 ന്റെ ഒരു സ്ക്വയർ റൂട്ട് ആയിട്ട് ഒരു ഫ്രാക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത് ഒരു ഫ്രാക്ഷന്റെയും സ്ക്വയർ അല്ല എന്ത് 2 എന്നുള്ളത് അതായത് നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു ചെറിയ റെക്ടാംഗിൾ കണ്ടിരുന്നു അല്ലേ ആ റെക്ടാംഗിൾ ഡയഗണൽ ആയിട്ട് നമ്മൾ ഡയഗണൽ വരച്ചു അത് സൈഡ് ആയിട്ട് വരുന്ന നമ്മളൊരു റെക്ടാംഗിളും വരച്ചിരുന്നു അല്ലേ അപ്പോൾ നമുക്കിപ്പോൾ എന്ത് മനസ്സിലായി ഒരു മീറ്റർ സൈഡ് ആയിട്ട് വരുന്ന റെക്ടാംഗിളിൻ്റെ ഡയഗണലെ നമുക്കൊരു ഫ്രാക്ഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി അല്ലേ ഇതുപോലെ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആയിട്ടോ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് നമ്പേഴ്സ് ഉണ്ട് അല്ലേ അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള അതുപോലെ വരുന്ന മറ്റൊരു ഫിഗർ നമുക്ക് നോക്കാം ഇതേപോലത്തെ ഒരു ഫിഗർ നിങ്ങൾക്ക് എന്ത് കാണാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം ഇതാ ഇതുപോലൊരു ഏകദേശം ഒരു ഫിഗർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു മീറ്റർ ആണ് അല്ലേ ഇതെന്തായിരിക്കും ഒരു മീറ്റർ ഈ ലെങ്ത് ഈ ഒരു ലെങ്ത് ആണ് ഒരു മീറ്റർ അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും ഒരു സ്ക്വയർ മീറ്റർ അല്ലേ 1 square meter ആയിരിക്കും കാരണം എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ റെക്റ്റാംഗിളിൻ്റെ ഡയഗണൽ ഒരു സൈഡായിട്ട് വരുന്ന റെക്റ്റാംഗിളിൻ്റെ ഏരിയ എന്തായിരിക്കും ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും അല്ലേ ഡബിൾ ആയിരിക്കും അപ്പോൾ ഇതെന്തായിരിക്കും 2 square meter ആയിരിക്കും അല്ലേ ഇതോ ഇതിൻ്റെ ഒരു സൈഡ് എന്താണ് 1 meter ആണ് അപ്പോൾ ഇതെന്തായിരിക്കും 1 square meter അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ റെക്റ്റാംഗിളിൻ്റെ ഏരിയ എങ്ങനെയാണ് കാണാം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഇതെന്താണ് ഒരു റൈറ്റാംഗിളിൻ്റെ ട്രയാംഗിൾ ആണ് അതിൻ്റെ എന്താണ് പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് ഇതും ഇതും അല്ലേ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതെന്തായിരിക്കും നമുക്കിവിടെ എന്ത് ചെയ്യാം പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാം അല്ലേ എന്താ പൈത്തഗോറസ് തിയറം പറയുന്നത് ദ സം ഓഫ് ദ ഏരിയാസ് ഓഫ് 2 squares ഓൺ ദ ലെഗ്സ് ഈസ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദ ഹൈപ്പോട്ടന്യൂസ് ഓർ ഓൺ ദ ഹൈപ്പോട്ടന്യൂസ് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇത് 2 square meter ആണ് ഇത് 1 square meter അപ്പോൾ ഇതെന്തായിരിക്കും ഈ റെക്റ്റാംഗിളിൻ്റെ ഏരിയ 3 square meter അല്ലേ
3 സ്ക്വയർ മീറ്റർ. അപ്പോൾ ഇതിന്റെ ഈ ലെങ്ത് എത്രയായിരിക്കും? അതെന്തായിരിക്കും? ഇതിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് അതും അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ നേരത്തെ ഇത് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇതും എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു നാച്ചുറൽ നമ്പറായോ അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷനായോ നമുക്ക് ഈ ഒരു ലെങ്തിനെ പറയാൻ പറ്റില്ല അല്ലേ? ഇതാണ് എന്ത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെയുള്ള മറ്റൊരു ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുലേ എന്തൊക്കെ ഒരു നാച്ചുറൽ നമ്പറായിട്ടോ ഫ്രാക്ഷനായിട്ടോ ഡിനോട്ട് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് ഉണ്ടെന്ന് അല്ലേ? ഇങ്ങനെയുള്ളതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് തരും? കുറച്ച് ന്യൂ നമ്പേഴ്സിനെ ഉണ്ടാക്കിയെടുക്കണം അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു അല്ലേ ഒരു റെക്റ്റാങ്കിളിൻ്റെ സൈഡ്. ഞാൻ നമ്മൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 4 സ്ക്വയർ മീറ്റർ ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലെങ്ത് എന്തായിരിക്കും വരിക? റൂട്ട് 4 അല്ലേ? 2. നമുക്ക് നേരത്തെ എന്തായിരുന്നു കിട്ടിയത്? ഏരിയ എന്തായിരുന്നു? നമ്മൾ നേരത്തെ ഒരു ഡയഗണൽ, ഒരു ചെറിയ റെക്റ്റാങ്കിൾ വരച്ചു, അതിനൊരു ഡയഗണൽ വരച്ചു, ആ ഡയഗണൽ ലെങ്ത് ആയിട്ട് വരുന്ന ഒരു വലിയ റെക്റ്റാങ്കിൾ വരച്ചു അല്ലേ? അപ്പോൾ ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്തായിരുന്നു വന്നത്? 2 സ്ക്വയർ മീറ്റർ അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഒരു സൈഡ് ഒരു ലെങ്ത് എന്തായിരിക്കും വരിക? ഒരു സൈഡ് എന്തായിരിക്കും വരിക? റൂട്ട് 2 അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടെത്തിയ അല്ലേ ഏരിയ 2 സ്ക്വയർ മീറ്ററായി വന്നിട്ടുള്ള ആ റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് എന്തായിരിക്കും? റൂട്ട് 2 ആയിരിക്കും അല്ലേ? അതായത് നമുക്ക് ഫ്രാക്ഷനായിട്ടോ നാച്ചുറൽ നമ്പേഴ്സായിട്ടോ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത സംഖ്യകളെ, നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇങ്ങനെ ഒരു സിമ്പൽ കൊടുത്തിട്ട് നമുക്ക് അവയെ എന്താക്കാൻ പറ്റും? ഡിനോട്ട് ചെയ്യാൻ പറ്റും.